നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വൈദ്യുതി ഇല്ലാതെ ഒരു ദിവസം ചിന്തിക്കാനൊക്കുമോ? ഒരു തുള്ളി വെള്ളമില്ലാതെ ഒരു ദിവസം കഴിയാനൊക്കുമോ? കമ്പ്യൂട്ടറും മൊബൈലും ഇല്ലാതെ ഒരു നിമിഷം ഇപ്പോൾ ആലോചിക്കാനൊക്കുമോ? ആ അവസ്ഥയിലാണ് ലോകം എത്തി നിൽക്കുന്നത്. നന്നായി ഫോൺ ചെയ്യുന്നതിനിടയിൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് കട്ടാവുന്നത് എന്തൊരു കഷ്ടമാണ്. ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ടോ സിം കട്ടായതുകൊണ്ടോ ആകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് സാധാരണ നമ്മൾ കരുതാറ്. കഴിഞ്ഞ ദിവസം 4:30 മുതൽ 5:30 വരെ സംസ്ഥാനത്തിൻ്റെ എല്ലാ വി നെറ്റ്വർക്കും ബ്ലോക്കായി. ഫോൺ കംപ്ലൈൻ്റ് ആയതെന്നും സിം കട്ടായതെന്നും വിചാരിച്ച് പരിഭ്രാന്തരായ പലരും സ്വിച്ച് ഓഫാക്കിയും ഓണാക്കിയും നോക്കിയെങ്കിലും നെറ്റ്വർക്ക് വരുന്നതേയില്ല. എന്നാൽ പണി തന്നതും പണി കിട്ടിയതും കമ്പനിക്ക് തന്നെയാണ്. ഐഡിയയും വോഡാഫോണും ഒരുമിച്ച് ചേർന്ന സംരംഭം വി നെറ്റ്വർക്കിനാണ് ഈ പണി കിട്ടിയത്. ഒടുവിൽ സംസ്ഥാനത്തുടനീളം ഐഡിയ വോഡാഫോൺ നെറ്റ്വർക്കായ വിയുടെ സേവനം തടസ്സപ്പെട്ടതിന് പിന്നാലെ വിശദീകരണവുമായി കമ്പനി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഫൈബർ ശൃംഖലയിലുണ്ടായ തകരാറിനെ തുടർന്നാണ് ഐഡിയ വോഡാഫോൺ സംയുക്ത നെറ്റ്വർക്കായ വിയുടെ സേവനം തടസ്സപ്പെട്ടതെന്ന് കമ്പനി പറഞ്ഞു. ഫൈബർ നെറ്റ്വർക്കിലെ തകരാറിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായതെന്നായിരുന്നുവെന്നാണ് ആദ്യം വന്ന സൂചനകൾ. എന്നാൽ ഫൈബറുകൾ വിവിധയിടങ്ങളിൽ വിച്ഛേദിക്കപ്പെട്ടു ായി വിയുടെ ഔദ്യോഗിക കുറിപ്പ് വിശദമാക്കുന്നു. എങ്ങനെയാണ് തകരാറുണ്ടായതെന്ന് അന്വേഷണം നടത്തുമെന്നും വിയുടെ അധികൃതർ പറഞ്ഞു. എന്തായാലും കോവിഡ് കാലത്ത് കറണ്ട് പോകുന്നതിനേക്കാളും ആളുകൾ പരിഭ്രാന്തരാകുന്നത് ഫോൺ നെറ്റ്വർക്ക് ഇല്ലാതാകുമ്പോഴെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളിൽ ഒന്നാണ് ഐഡിയ. സുവാട്സ് പോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളുടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വോഡാഫോൺ കുറച്ചുകാലമായി ഇരുവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അംബാനിയുടെ ജിയോ തീർത്ത വിപ്ലവം മറ്റ് നെറ്റ്വർക്കുകളെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ പുതിയ ഓഫറുകളും ഇറക്കി കമ്പനികൾ രംഗത്ത് വന്നെങ്കിലും എന്നാൽ ജിയോയുടെ 4G വിപ്ലവത്തിനൊപ്പം ഓഫർ പെരുമഴകളും കൂടി ആയപ്പോൾ ഒപ്പം നിൽക്കാൻ സാധിക്കാത്തതും ജിയോയുടെ പരസ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പിന്തുണ ലഭിച്ചതോടെ ഇന്ത്യയിലെ പല നെറ്റ്വർക്ക് കമ്പനികളും അടച്ചുപൂട്ടുന്ന ഗതിയാണ് ഉണ്ടായത്. എയർസെൽ പോലുള്ളവ ഉദാഹരണം. അത്തരമൊരു ഘട്ടത്തിൽ പരുങ്ങലിലായപ്പോൾ അതിജീവനത്തിനാണ് ഐഡിയയും വോഡാഫോണും കൈകോർത്ത് പിടിച്ച് വി എന്ന നെറ്റ്വർക്ക് ആരംഭിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ, അതും ഈ കോവിഡ് കാലത്ത്, സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ട് മാത്രം അതിജീവനം തേടുന്ന ഒരു സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് കമ്പനികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. കോർപ്പറേറ്റ് മത്സരങ്ങളിൽ എതിരാളികൾ ഇല്ലാതാകുമ്പോഴാണ് ഒരു കമ്പനിയുടെ മാത്രം അപ്രമാദിത്യം ആരംഭിക്കുന്നത്. ഇത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് കാരണമാകും. അതിനാൽ മികച്ച സേവനങ്ങൾ ഒരുക്കി ഇത്തരം കമ്പനികൾ നിലനിൽക്കേണ്ടത് ജനങ്ങളുടെ കൂടെ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്.